റേഡിയോ മാംഗോയുടെ എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന പരിപാടിയുടെ ഭാഗമായി ഭവൻ സ്ലോ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളാണ് ഈ കാണുന്നത്. നാം ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ മൊത്തമായി 89 കുടുംബങ്ങളോളം താമസിക്കുന്നുണ്ട്. ഈ 89 കുടുംബങ്ങളും ഈ 10-12 ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. ഈ 10-12 ബാത്റൂം ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ഈ ബാത്റൂമുകൾ ഉപയോഗിക്കാൻ പറ്റിയ അവസ്ഥയിലാക്കി കൊടുക്കുക, പിന്നെ പരിസ്ഥിതി മൊത്തമായി വൃത്തിയാക്കുക എന്നീ കാര്യങ്ങളാണ് നാം ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റേഡിയോ മാംഗോയുടെ എൻ്റെ കേരളം ശുദ്ധ കേരളം എന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 200 കോളേജുകൾ ഇതേ രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന കല്ലത്താങ്കടവ് കോളനിയിൽ ഇടിമൂഴിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭവൻസ് കോളേജിലെ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്ന് കല്ലത്താങ്കടവ് കോളനിയിൽ ശുചിത്വ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഈ കോളനി നിവാസികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങൾ ഉപയോഗിച്ചു വരുന്ന കക്കൂസ് കുളിമുറികൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തികച്ചും അർഹതപ്പെട്ട പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് ഈ കക്കൂസ് കുളിമുറികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭവൻസ് ലോ കോളേജിലെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുവാനും റേഡിയോ മാംഗോ ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്നതിൽ അവരോട് ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാ കടപ്പാടും നന്ദിയും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ലൈക്ക് കുറേ മണ്ണും അതിൻ്റെ അടിയിൽ കുറേ പഴയ സാധനങ്ങളെല്ലാം കൂടി കുഴിച്ചിട്ടിട്ട് ഇവിടെ ഒരു മീൻസ് ആർക്കും കുട്ടികൾക്ക് പോലും ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ ആകെ കുഴപ്പമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെ മണ്ണ് എടുത്ത് അതിൻ്റെ അടിയിലത്തെ ഡെബ്രിസുകളെല്ലാം പുറത്തേക്ക് എടുത്താണ് ഇവ കാണുന്നതാണ്. അവരുടെ കുടിവെള്ളത്തിൻ്റെ ആകെയുള്ള സോഴ്സ് ആ കുടിവെള്ളമാണ്. പൈപ്പ് പൊട്ടി നിറഞ്ഞിട്ടുള്ളതാണ്. വളരെ അൺഹൈജീനിക്കാണ്. ഓരോ ഏരിയയും ഈ കോളനിയിലെ വളരെയധികം അൺഹൈജീനിക്കാണ്. ഈ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അതിലെന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ചേഞ്ച് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ മണ്ണെല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ അടിയിലുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് മാറ്റി. എൻ്റെ പേര് വിജയം. താമസിക്കാൻ തുടങ്ങിയപ്പോൾ 35 കൊല്ലം. കോർപ്പറേഷനായിട്ട് ഗവൺമെന്റ് ആയിട്ട് എവിടെ നിന്നും ഒരു സഹായം. ബാത്റൂമിന്റെ പ്രശ്നങ്ങളൊക്കെ അവരോട് അറിയിച്ചിട്ടുണ്ട്. ബാത്റൂം എത്ര വെച്ചിട്ട് അവരിത് വരെയിട്ട് ഒരു ഇതുമില്ല. ഞങ്ങൾ 100 റുപ്യ പിടിപ്പിച്ചിട്ട് എല്ലാ പ്രാവശ്യം 100 റുപ്യ പിടിപ്പിച്ചിട്ട് ഞങ്ങൾ വൃത്തിയാക്കണം.
പ്രോഗ്രാമിന്റെ ഭാഗമായി ബാത്റൂം പരിസര പ്രദേശങ്ങളൊക്കെ കാണാൻ ഒത്തിരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെയ്ത കാര്യത്തെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? നല്ല കാര്യമാണ്. നല്ല പങ്കിച്ച പോലീസിനോടുകൂടി മക്കൾ ഇവിടെ വന്നിട്ട് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാ പോലീസിനോടും എല്ലാവരും നല്ല കാര്യത്തിൽ അടിച്ചു പൊളിച്ചു ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് അത്രയും നല്ല സന്തോഷമായിരിക്കും. ഞങ്ങളോട് സഹകരിച്ച ഈ കോളനിവാസികൾക്ക് ഞങ്ങളോട് നന്ദി. സോ മൈ നെയിം ഈസ് സെറിയർ, ഐ ആം സൈനിങ് ഓഫ്.